ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ഷഫ്നാസ് വേൾഡ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 7 മന്ത് ബേബീസിനുള്ള ഫുഡിൻ്റെ വീഡിയോസാണ്. അപ്പം ഞാൻ എൻ്റെ ബേബിക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ ഇതാണ് ഫസ്റ്റായിട്ടാണ് ഇതാക്കുന്നത്. അപ്പം നമ്മളിവിടെ ഞാൻ ഈ ബദാം പിസ്ത കാര്യങ്ങളൊക്കെ ഒന്ന് വാഷാക്കി എടുക്കണം. എന്നിട്ടൊരു നല്ല തുണി വെച്ചിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പം ഇതെന്തൊക്കെ എടുത്തതെന്ന് കാണിക്കാം. ഫസ്റ്റ് പിസ്ത എടുത്തിരിക്കുന്ന 1/2 കപ്പ്, പിന്നെ കാഷ്യു, ബദാം, ഓൾനട്ട്, ഇത് 4 എണ്ണം കറക്റ്റ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് വാഷ് ആക്കിയിട്ട് ഒരു നല്ല തുണിയിൽ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതുപോലത്തെ ഒരു പാൻ, നിങ്ങൾ കയ്യിലുള്ള പാൻ വെച്ചിട്ട് ഒന്ന് ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ചൂടാക്കി എടുക്കണം. പിന്നീട് ഫസ്റ്റ് ഇതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് നല്ല ചെറിയൊരു തീയിലിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടെടുക്കണം. ഓരോ സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ ഇത് കാണുന്നുള്ള ഇതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ആറാൻ വെക്കാം. അപ്പം ഞാനിവിടെ ക്രഷാക്കുന്ന ചെറിയ മിക്സി ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബദാം, കാഷ്യു, ഓൾനട്ട് എല്ലാം ഒന്നിച്ചിട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം ചൂടായതിനെ കൊണ്ടാണ് നല്ല പൊടിയായിട്ട് കിട്ടാണ്ട് ഇനി കട്ട് കട്ടായി, അത് കുഴപ്പമില്ല. അതുപോലെ ഞാൻ ഗ്ലാസ് ജാറിലേക്കാണ് മാറ്റുന്നത്. ഇതൊക്കെ ഒന്ന് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഇത് നമുക്ക് എങ്ങനെ റെഡിയാക്കി ഫുഡിലേക്ക് ഇടാമെന്ന് കാണിക്കാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഞാൻ ഇത് ഒരു 1/4 സ്പൂണിൻ്റെ അത്ര എടുത്ത് ബാക്കി ഞാൻ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ഇത് ഒരാഴ്ച വരെ നമുക്ക് യൂസ് ആക്കാം. അപ്പോൾ 1 സ്പൂൺ എടുത്ത് പിന്നെ ഞാൻ റെഡ് കളർ അവിയലാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അവിയൽ വേണമെങ്കിലും എടുക്കാം. ഞാൻ ആ റെഡ് കളർ എടുത്ത് ഇത് നല്ലോണം വാഷാക്കി രണ്ടും വെള്ളത്തിൽ വാഷാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് നേരത്തെ പൊടിച്ചിട്ട് അതിൽ തന്നെ ഈ വാഷാക്കി അവിയലും കൂടി ഇട്ടാം. പിന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുക. പിന്നെ മധുരത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കൽക്കണ്ടിയോ ഇല്ലെങ്കിൽ, ഞാനിവിടെ ഈത്തപ്പഴമാണ് എടുക്കുന്നത്, ഇതിൻ്റെ പകുതിയൊക്കെ മതി. കൂടുതലും ഞാൻ മധുരം കൊടുക്കാതിരിക്കാൻ നോക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് അടുപ്പിൽ വെച്ച് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക. ഗ്യാസ് സ്റ്റൗവിൽ വെക്കുക. നല്ലോണം ഒന്ന് കലക്കി കൊടുക്കുക. നല്ലോണം മിക്സ് ആവണം എല്ലാം. ഒരു 5 മിനിറ്റ് വരെ ഇതാകുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഇപ്പം കുറച്ച് വെള്ളം വെള്ളം പോലെയുണ്ട്. ഈത്തപ്പഴം മാക്സിമം നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് പൊടിച്ചെടുക്കുക, അല്ല ഇതുപോലെ ഇട്ടിട്ട് നല്ലോണം ബ്ലെൻഡാക്കി കൊടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഈത്തപ്പഴമൊക്കെ നല്ല സ്മാഷായി. അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കുക ബേബീസിന് കൊടുക്കുമ്പോൾ. ഇതുപോലെയാണ് ഞാൻ സ്മാഷ് ആക്കുന്നത്. അപ്പം ഞാൻ ഇതും ഫസ്റ്റായിട്ടാണ് ബേബിക്ക് ട്രൈ ആക്കുന്നത്. ഫസ്റ്റ് കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് ഒരു കുറച്ച് സ്പൂണൊക്കെ കഴിക്കും. നിങ്ങൾ ഏത് ഫുഡ് കൊടുക്കുമ്പോൾ, അപ്പം നിങ്ങൾ അപ്പോൾ വെറൈറ്റി വെറൈറ്റി ഫുഡ് കൊടുക്കുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.